Hi all, assalamu alaikum, welcome back to shibiscreation. ഇന്ന് നമുക്ക് തലേ ദിവസമൊന്നും അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാതെ വളരെ എളുപ്പത്തിൽ പഞ്ഞു പോലത്തെ ഒരു വെള്ളപ്പം ഉണ്ടാക്കിയാലോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ 3 നാഴി പച്ചരി നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 കപ്പ് ചോറിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം 1-2 മണിക്കൂർ ഒന്ന് നന്നായിട്ട് നിന്ന് കുതിരാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എണീറ്റ ഉടനെ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ജോലികൾ കഴിയുമ്പോഴത്തേന് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1 ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ മാവൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 മണിക്കൂറും കൂടി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരാനുണ്ട്. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഇതാ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസ് ഓണാക്കിയതിന് ശേഷം വെള്ളപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാട്ടോ നമ്മളെ വെള്ളപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞു പോലത്തെ വെള്ളപ്പം തന്നെയാണ്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പൂ പോലത്തെ ഒരു വെള്ളപ്പം കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു വെള്ളപ്പത്തിൻ്റെ ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു പൂ പോലെയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. തലേ ദിവസം അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാൻ മറന്നു പോയാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.